കുർബാന തർക്കത്തിൽ സമവായത്തിന് സിറോ മലബാർ സഭ സിനഡ് കൈനീട്ടിയെങ്കിലും പൂർണ്ണമായി വഴങ്ങാതെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിഘടിത വിഭാഗം. ഏകീകൃത കുർബാന ചൊല്ലിയില്ലെങ്കിൽ വൈദികരെ പുറത്താക്കുമെന്ന മുൻ സർക്കുലർ പിൻവലിക്കണമെന്നാണ് ആവശ്യം. കടുത്ത നടപടിക്കെതിരെ ബിഷപ്പുമാരടക്കം രംഗത്തു വന്നതാണ് സമവായ നീക്കത്തിന് സഭാ നേതൃത്വത്തെ പ്രേരിപ്പിച്ചത്. ഓൺലൈൻ സിനഡ് അവസാനിച്ച് രണ്ട് ദിവസത്തിന് ശേഷമാണ് സിറോ മലബാർ സഭാ നേതൃത്വം കുർബാന തർക്കത്തിലെ സമവായ സാധ്യതകൾ മുന്നോട്ട് വെച്ചത്. ജൂലൈ 3 മുതൽ സിനഡ് കുർബാന അർപ്പിക്കാത്ത വൈദികർ സഭയ്ക്ക് പുറത്തായിരിക്കുമെന്ന കടുത്ത നിലപാട് ഒഴിവാക്കി. പകരം ഞായറാഴ്ചകളിലും മറ്റ് പ്രധാന തിരുനാൾ ദിവസങ്ങളിലും പള്ളികളിൽ ഒരു കുർബാനയെങ്കിലും പുതിയ ആരാധനാക്രമത്തിൽ വേണമെന്നാണ് നിർദ്ദേശം. എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിഘടിത വിഭാഗം നിർദ്ദേശത്തോട് പൂർണ്ണമായി കൈകൊടുത്തിട്ടില്ല. സിനഡ് കുർബാന അർപ്പിക്കാത്ത വൈദികർക്കെതിരെ നടപടിയെടുക്കുമെന്ന മുൻ സർക്കുലർ പൂർണ്ണമായി പിൻവലിക്കണമെന്നാണ് ആവശ്യം. ഈ അതിരൂപതയുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ജനാഭിമുഖ കുർബാന അത് നിയമാനുസൃതമായി തന്നാൽ തീർച്ചയായിട്ടും ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു ഏകീകൃത കുർബാന ചൊല്ലുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല എന്നാണ് ഞങ്ങളുടെ എല്ലാ ചർച്ചകളിലൂടെയും ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് ഭരണികുളങ്ങരയടക്കം അഞ്ചു ബിഷപ്പുമാർ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിന്റെ കടുത്ത നിലപാടിനെതിരെ രംഗത്തു വന്നതാണ് മാറി ചിന്തിക്കാൻ സഭാ നേതൃത്വത്തെ പ്രേരിപ്പിച്ചതെന്നാണ് വിവരം. ഇരു കൂട്ടരും തമ്മിൽ സമവായ ചർച്ചകൾക്കുള്ള സാധ്യത തെളിഞ്ഞെന്നാണ് ബിഷപ്പുമാരുടെ ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ജനാഭിമുഖ കുർബാന സഭാ നിയമപ്രകാരം അംഗീകരിക്കണമെന്ന വിഘടിത വിഭാഗത്തിന്റെ ആവശ്യത്തിലാണ് ഇനി തീരുമാനമുണ്ടാകേണ്ടത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.